റിഫ മെഹ്നു മരിച്ചു മാസങ്ങളായിട്ടും ദുരൂഹത ഇതുവരെയും നീങ്ങിയില്ല. മാർച്ച് 1 ദുബായിലെ ഫ്ളാറ്റിൽ വെച്ച് ആത്മഹത്യ ചെയ്ത റിഫ മെഹ്നുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് നാട്ടിലെത്തിച്ചത്. ഒടുവിൽ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഉറച്ച തീരുമാനത്തിനൊടുവിൽ റിഫ മെഹ്നുവിനെ വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി ഒരുങ്ങി. ഒടുവിൽ മണിക്കൂറുകൾക്കൊടുവിൽ ഇന്ന് റിഫയുടെ മൃതദേഹം പുറത്തെടുത്തു. ആ രംഗം കണ്ടു നിൽക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും തങ്ങളുടെ മകൾക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയേണ്ടത് ആ മാതാപിതാക്കൾക്ക് അനിവാര്യമായിരുന്നു. എന്നാൽ ഞെട്ടിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് എന്തെന്നാൽ മൃതദേഹം പുറത്തെടുത്ത അബ്ദുല്ലാസീസ് പറയുന്നത് ഇങ്ങനെയാണ്: 3500 മുകളിൽ മൃതദേഹങ്ങൾ ഞാൻ കബറടക്കിയിട്ടുണ്ട്. 18 കേസുകൾ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി വീണ്ടെടുത്തിട്ടുമുണ്ട്. എന്നാൽ 2 കഴിഞ്ഞിട്ടും റിഫയുടെ മൃതദേഹം പുറത്തെടുത്തപ്പോൾ ശരീരം ജീർണിച്ചിരുന്നില്ല. ശരീരത്തിലെ വെള്ളം നഷ്ടപ്പെട്ട് ചുക്കി ചുളിഞ്ഞുപോയി എന്നല്ലാതെ യാതൊരുവിധ പരിക്കും ആ മുഖങ്ങളിലൊന്നും കാണാൻ തന്നെയില്ല. ഒറ്റനോട്ടത്തിൽ വിലയിരുത്തുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മൃതദേഹത്തിന് കാര്യമായ ഒരു കേടുപാടുകളും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തിരിച്ച് മൃതദേഹം കബറടക്കുകയും ചെയ്യും. മരിച്ച് 2 മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആ മാതാപിതാക്കൾ ഒരുങ്ങിയിരിക്കുന്നത് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്: ഞങ്ങളുടെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. തക്കതായ കാരണമില്ലാതെ അവൾ അതിന് മുതിരില്ല. അതുകൊണ്ട് തീർച്ചയായും അതിൻ്റെ കാരണം ഞങ്ങൾക്കറിയണം. ഞങ്ങളുടെ മകൾക്ക് നീതി ലഭിക്കണം. ചെറിയൊരു കാര്യത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന ആളല്ല ഞങ്ങളുടെ മകൾ. ദിവസങ്ങൾക്ക് മുമ്പാണ് പോലീസ് ഭർത്താവ് മെഹനാസിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കമുള്ള നിരവധി കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തത്. എന്തായാലും ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിലൂടെ സത്യങ്ങൾ പുറത്തുവരുമെന്ന് തന്നെയാണ് റിഫയെ സ്നേഹിക്കുന്ന ആരാധകരും കാത്തിരിക്കുന്നത്.